एकदन्तं महाकायं तप्तकाञ्जनसन्निभं लम्बोदरं विशालाक्षं वन्देहं गणनायकम् गुरुर्ब्रह्मा गुरुर्विष्णो गुरुर्देवो महेश्वरः गुरुः साक्षात् परब्रह्म तस्मै श्रीगुरवे नमः വന്ദനം അങ്ങനം എസ് എം ഐ സി ടി കെ പി എസ്ട്രോ സെൻറ്റർ നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രേമലതാ ജ്യോതിഷാചാര്യം ഇന്നത്തെ നമ്മുടെ വിഷയം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കന്നിരാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രക്കാരുടെ ആരോഗ്യനിലയെക്കുറിച്ചാണ് ഓരോ വ്യക്തിയുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് ആ വ്യക്തിയുടെ ആരോഗ്യം തന്നെയാണ് എന്തെല്ലാം സുഖ സൗകര്യങ്ങളുണ്ടെങ്കിലും ആരോഗ്യമുണ്ടെങ്കിൽ മാത്രമേ ജീവിതത്തിലുള്ള എല്ലാവിധ സുഖ സുഖങ്ങളും അനുഭവിക്കാൻ ആ വ്യക്തിക്ക് കഴിയുകയുള്ളു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കന്നിരാശി കന്നി ലഗ്നം ഉത്രം രണ്ട് മൂന്ന് നാല് പാദം അത്തം ചിത്ര ഒന്ന് രണ്ട് പാദം ഈ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ആരോഗ്യനിലയെപ്പറ്റി വിശദമായി പറയാം ഈ രാശിക്കാരുടെ പൊതുവായ ഫലങ്ങൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വർഷത്തിലെ എന്ന വീഡിയോ ഇതിനു മുമ്പ് ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട് ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ ആ വീഡിയോ കൂടി കണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നടക്കുക എന്നുള്ളതിനെപ്പറ്റി വിശദമായി പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഒരു മനുഷ്യൻ്റെ ആരോഗ്യത്തെ നിയന്ത്രിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ആ മനുഷ്യൻ്റെ മനസ്സ് തന്നെയാണ് മനസ്സ് ആരോഗ്യമായിരുന്നാൽ മാത്രമേ ശരീരം ആരോഗ്യമായിരിക്കുകയുള്ളൂ അത് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ് ജ്യോതിഷത്തിൽ മനസ്സിൻ്റെ കാരകത്വം വഹിക്കുന്ന ഗ്രഹം ചന്ദ്രനാണ് ചന്ദ്രൻ ഏതൊരു വ്യക്തിയുടെയും മനസ്സിലുണ്ടാക്കുന്ന എല്ലാവിധ മാറ്റങ്ങൾക്കും കാരണം ചന്ദ്രൻ തന്നെയാണ് ചന്ദ്രൻ്റെ വൃത്തിയുടെയും ക്ഷയത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്നവയാണ് ഒരു വ്യക്തിയുടെ ജനനകാല ഗ്രഹനിലയിലുള്ള ചന്ദ്രനെയും ലഗ്നഭാവത്തെയും മൂന്നാം ഭാവത്തെയും കൊണ്ട് ആ വ്യക്തിയുടെ ചിന്തകളെക്കുറിച്ച് പൂർണ്ണമായിട്ടും അറിയാൻ കഴിയും അതേപോലെ ആ വ്യക്തിയുടെ മനസ്സ് എത്രമാത്രം ആരോഗ്യമുള്ളതാണെന്നൊക്കെ നന്നായിട്ട് അറിയാൻ കഴിയുന്ന ഒരു ഭാവമാണ് ഇതേപോലെ രോഗത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആറാം ഭാവം ആറാം ഭാവവുമായി ബന്ധപ്പെട്ട ഭാവങ്ങളെയും ഗ്രഹങ്ങളെയും കൊണ്ട് ഒരു വ്യക്തിക്കുണ്ടാകാൻ പോകുന്ന രോഗസാധ്യതകളെക്കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും ആ വരുന്ന രോഗം മാറാ രോഗമാണോ അല്ല ചെറിയ തോതിൽ മരുന്ന് കഴിച്ചാൽ മാറുന്നവയാണോ എന്നിവയെല്ലാം തന്നെ ആ വ്യക്തിയുടെ ജനനകാല ഗ്രഹനിലയിൽ കെ പി സാരജ്യോതിഷത്തിൽ വളരെ വ്യക്തമായിട്ട് അറിയാൻ കഴിയും കെ പി സാരജ്യോതിഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭാവങ്ങളുടെ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ സാധാരണക്കാർക്കത് കൂടുതൽ സംശയങ്ങളുണ്ടാക്കും അതുകൊണ്ട് എല്ലാവരും മനസ്സിലാക്കാൻ കഴിയാവുന്ന വിധത്തിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വർഷത്തിൽ പൊതുവായ ചില ഫലങ്ങൾ മാത്രമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ഇത് എല്ലാ ജാതിക്കാർക്കും മതക്കാർക്കും ഒരുപോലെ പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന ഒരു ശാസ്ത്രം തന്നെയാണ് ഈ വീഡിയോ മുഴുവൻ കണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വർഷത്തിൽ നിങ്ങളുടെ ആരോഗ്യസ്ഥിതി വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാവുന്നതാണ് കന്നിരാശി കന്നി ലഗ്നം ഉത്രം രണ്ട് മൂന്ന് നാല് പാദം അത്തം ചിത്ര ഒന്ന് രണ്ട് പാദം എന്നീ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ വർഷം ഭക്ഷണ ക്രമക്കേട് കൊണ്ടുണ്ടാകുന്ന ചില രോഗങ്ങൾ വയറ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ അജീർണം കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ തലവേദന ഞരമ്പ് സംബന്ധമായ രോഗങ്ങൾ ശരിയായി വിസർജനമില്ലായ്മ കൊണ്ടുണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ രക്തസമ്മർദ്ദം കൊണ്ടുണ്ടാകുന്ന ബി പി പോലുള്ള രോഗങ്ങൾ എന്നിങ്ങനെയുള്ള രോഗങ്ങളൊക്കെയാണ് ഈ രാശിക്കാർക്ക് പൊതുവെ ഉണ്ടാകാൻ സാധ്യതയുള്ളതായി കാണുന്നത് ഈ രാശിക്കാർക്ക് ജീവകാരകൻ വ്യാഴത്തിൻ്റെ പൂർവ്വ പുണ്യസ്ഥാന സ്ഥിതിയും രാശിയിലേക്കുള്ള വിശേഷ ദൃഷ്ടിയും ഉള്ളതുകൊണ്ട് ഈ വർഷം എന്തെല്ലാം രോഗങ്ങളുണ്ടെങ്കിലും സർവരോഗ മുക്തിയാണ് ഉണ്ടാവുക നിങ്ങളുടെ ജനനകാല ഗ്രഹനിലയിൽ രോഗസ്ഥാനത്തിന് എതിരായ ദശാ അപഹാരങ്ങളാണ് നടക്കുന്നത് എങ്കിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാവുകയില്ല മറിച്ച് ആറ് എട്ട് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളുമായി ബന്ധപ്പെട്ട ഗ്രഹങ്ങളുടെ ദശാ അപഹാരങ്ങളൊക്കെ നടക്കുകയാണെങ്കിൽ ആരോഗ്യസ്ഥിതി ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും വേണ്ടപ്പെട്ടവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം